അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകിയിട്ടുള്ള എല്ലാ കഴിവുകളെയും നമ്മൾ അംഗീകരിക്കുകയാണ്. മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം അദാ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് മുടിവടിച്ചപ്പോ സഹാബത്തിന് മുടി വിതരണം ചെയ്തിട്ടുണ്ട്. അതാരും നിഷേധിക്കാൻ പോയിട്ടില്ലല്ലോ. റസൂൽ വിതരണം ചെയ്ത മുടിയിൽ ബറക്കത്തുണ്ട്. അല്ലാഹു ഒരു വസ്തുവിൽ ബറക്കത്ത് നിശ്ചയിച്ചാൽ അതിൽ ബറക്കത്തില്ലെന്ന് പറയാൻ ആർക്കാ അധികാരമുള്ളത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു അതിൽ ബറക്കത്ത് നിശ്ചയിച്ചിട്ടുള്ളതാണെങ്കിൽ അതിൽ ബറക്കത്തുണ്ട്. അവിടുത്തെ വിയർപ്പെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, അവിടുന്ന് ധരിച്ച വസ്ത്രം എടുത്തുപയോഗിച്ചിട്ടുണ്ട്, അവിടുന്ന് ഉതുവെടുക്കുന്ന വെള്ളത്തിന്റെ വേണ്ടി സഹാബിമാരി തിരക്ക് കൂട്ടിയിട്ടുണ്ട്. അതിലൊന്നും ഇവിടെ ആരും നിഷേധം പറഞ്ഞിട്ടില്ല. തെറ്റിദ്ധരിപ്പിക്കുന്നല്ലോ പലരും അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച്. കേട്ടോ, എന്നാ അവരെ വിചിന്തനം? 2008 മാർച്ച് 21 പ്രവാചക കേസത്തിന് വല്ല പ്രത്യേകതയും ഉണ്ടായിരുന്നുവെങ്കിൽ സ്വന്തം ജീവനേക്കാൾ പ്രവാചകനെ സ്നേഹിച്ച സഹാബികൾ സൂക്ഷിച്ചു വെക്കുമായിരുന്നില്ലേ? അവ സംഭരിച്ച് വിദൂര മുസ്ലിം നാടുകളിലെ സഹോദരന്മാർക്ക് എത്തിച്ച് പുണ്യം വാരിക്കൂട്ടുമായിരുന്നില്ലേ? തിരുകേശ പ്രദർശനത്തിലൂടെ എന്ത് സന്ദേശമാണ് ഇവർ സമൂഹത്തിന് നൽകുന്നത്? ഇപ്പോഴും പറയുന്നത് തന്നെ നാദാവ് ഇതൊക്കെ സംഭവിച്ചു പോയിട്ട് പിന്നെയും വിചന്തനത്തിലിരുന്ന് മറ്റേ തന്നെ. നിങ്ങൾ ഈ കൗമ നന്നാവോ? ഈ കൗമ നന്നാവും. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു. അപ്പോ നാദാവരത്ത് വന്നിട്ട് ഓരോന്നോരോന്നായി എന്റെ മുമ്പിൽ സംബന്ധിക്കല്ലേ ഇത് മൗലവി? എന്നിട്ട് നാദാവരത്ത് ഖണ്ഡന പ്രസംഗം നടത്തിയിട്ട് മുജാഹിദീങ്ങൾ ഉണ്ടായി ചില സാധുക്കൾ പറയുന്നു. ഇങ്ങനെയാ മുജാഹിദ് ഉണ്ടായാലും സെലഫി പകുതി സുന്യാവല്ലേ ചെയ്തത്? പക്ഷേ അത് ജനങ്ങളെ വഞ്ചിക്കാനായിട്ടോ? ഉള്ളിൽ വിശ്വസിച്ചിട്ടല്ല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ടി പി അബ്ദുൽ പറയുന്നത് ഇതിന് സഹാബത്തിന് ബഹുമാനം കൽപ്പിച്ചിട്ടില്ല. വിചിന്തനത്തിൽ പറയുന്നത് സി പി പറയുന്നത് അത് ശിർക്കാണ്, ഇലാഹാക്കലാണ്. നമ്മളെ നാദാവരത്ത് വരുന്ന പാട്ടുകാരനെ പോലും പറയുന്നത് റസൂലുള്ള വിതരണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്, സഹാബത്ത് ഉന്തു തിരക്കും കൂട്ടിയിട്ടുണ്ട്, വെള്ളം വരെ എടുത്തിട്ടുണ്ട് എന്നൊക്കെ മുടിവ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇവരെല്ലാവരും കൂടി ഒറ്റ സ്വർഗത്തിൽ ഉണ്ടാവോ? പറയും, ഒരേ സ്വർഗത്തിൽ ഇവർക്ക് എല്ലാവരും കൂടി കടക്കാൻ പറ്റുമോ? അപ്പോ പ്രതിസന്ധിയായിരുന്നു, മുജാഹിദീങ്ങളെ പ്രതിസന്ധിയാണ്. അതിന് ടി പിക്ക് ഒരു മറുപടി പറയട്ടെ, പ്രതിസന്ധിയിലായാലും ഒരു മറുപടി. ടി പി ബഹുമാനായ ടി പി അന്നക്കോയ മദനി നമ്മോട് സംസാരിക്കുന്നു. ഈ കാര്യം നാം പ്രത്യേകമായി ഓർക്കണം. നാം ഒരു പ്രതിസന്ധിയിലാണ്. നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. ആ നേതൃത്വം എടുത്ത തീരുമാനം അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവര് ചുമത്താൻ നാം തയ്യാറാവുക. പരലോകത്തെ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബെ ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിനെ പിന്തുടർന്നത്. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു ഈ പണ്ഡിതന്മാരാണ് ഞങ്ങളെ വഴിവേൽപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക. അത് ഏറ്റെടുക്കാൻ കേരള ജമീയത്തുല്ലമ തയ്യാറാണ് എന്ന കാര്യം ഞാനിവിടെ പറയട്ടെ. കണ്ടോ, ആഖിറത്തിൽ നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ കേരള ജമീയത്തുല്ലമ പഠിച്ചുകൊണ്ടൊക്കെ പറഞ്ഞോളൂ. അതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടാണ്. ഭയങ്കര സ്വാധീനട്ടെ ഇവർക്ക്. അള്ളാഹിന്റെ അടുക്കൽ എന്താ ഇവരെ സ്വാധീനം? ഇനിയോ ഇത്ര വിശ്വാസമില്ലാത്തൊരു വിഭാഗം, ഇനി ഇതെന്താ? ഇത് യുവത മറ്റേ മുജാഹിദ് അവർ സ്വീകരിച്ചതാ. ഇതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിക്ക് ബഹുമാനമുണ്ട്, മുസ്ലിം ബീവി വിയർപ്പെടുത്തി സൂക്ഷിച്ചിട്ടുണ്ട്, അത് പെരട്ടിയിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി മുഴുവൻ ഹദീസുകളും ഇതിൽ ഇത് അംഗീകരിച്ചിരിക്കുന്നു. സലാം സുല്ലം എന്താ പറയുന്നത്? അതൊന്നും തവാത്തു കൊണ്ട് സ്ഥിരപ്പെടാത്തത് കൊണ്ട് ഒന്നും സ്വീകരിക്കാൻ പറ്റൂല. സലാം സുല്ലം യുവതയുടെ പക്ഷത്തിലോ പറ്റും. എന്താ ഇതിന്റെ പേര്? തബറുക്ക്, അർത്ഥവും യാഥാർത്ഥ്യവും. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലും ജമാഅത്ത് ഇസ്ലാമിയിലും പെട്ടാൽ ഒരു മനുഷ്യന് പിന്നെ ഈമാൻ കിട്ടി മരിക്കാൻ കഴിയുമോ? ഇവർക്ക് വല്ലതിലും വിശ്വാസമുണ്ടോ? മൗലവി എന്റെ ഒരു ക്ലിപ്പ് വെച്ച് നാദാവർ. എന്താണ് ക്ലിപ്പ്? എന്താന്ന് ചോദിച്ചാല് സ്വപ്നത്തെ കുറിച്ച്. സ്വപ്നം, ഞാൻ നാദാപുരത്ത് പ്രകാശധീരം പരിപാടി നടത്തി സൂറത്തുൽ ഫാത്തിഹ 7 ദിവസം, സൂറത്തുൽ മോമിനൂന്റെ സൂറത്തുൽ ഫുർഖാന്റെ അവസാനം 7 ദിവസം, അതുപോലെ സൂറത്തുൽ മോമിനൂന്റെ ആദ്യ ഭാഗം 7 ദിവസം, ഈ പ്രാവശ്യം സൂറത്ത് യാസീൻ 7 ദിവസം, അതിനു മുമ്പ് 7 തടൽ കൊടുക്കപ്പെടുന്ന ദിവസം ആളുകൾ 7 ദിവസം. ഇങ്ങനെ പ്രസംഗിച്ച ഒരുപാട് സീഡുകൾ ഉണ്ട്. ആത്മീയമായി ഒരുപാട് വിഷയങ്ങൾ പറയുന്ന സീഡ്. അപ്പോ അതിലൊരു സീഡിയിൽ ഞാൻ കള്ളത്തരീക്കത്തുകാരെ പറ്റി പറയുന്നുണ്ട്. കള്ളത്തരീക്കത്തുകാർ ചിലപ്പോൾ നിസ്കരിക്കുന്നില്ല, നോമ്പെടുക്കുന്നില്ല, ശൈഖിനെ സുജൂച്ചിന്ന് അതിന് മറുപടി ചോദിച്ചാൽ പറയൂ ഞങ്ങൾ ശൈഖിന്റെ സ്വപ്നം കണ്ടിരിക്കുന്നു. എങ്ങനെയാ കണ്ടത്? ഞങ്ങൾ കണ്ടത് ഞങ്ങളെ ഉസ്താദിന്റെ കോലത്തിൽ. ഇങ്ങനെയൊക്കെ പറയുന്ന കള്ളശൈഖന്മാരെ ചതിയിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി
ഖുർആനിനെതിരെ ഹദീഫിനെതിരെ നാല് മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കെതിരെ നമ്മളെ മുൻഗാമികൾ പഠിപ്പിച്ചതിനെതിരെ ഏത് ഉസ്താദിനെ സ്വപ്നം കണ്ടു എന്ന് ആര് പറഞ്ഞാണ്? സ്വീകരിക്കാൻ പറ്റൂല, അത് ഷെയ്ത്താന്റെ സ്വപ്നമാണ് എന്ന് പറഞ്ഞു. ഇതെന്ത് ചെയ്തു എന്നറിയോ? നമ്മളെ നാദാപുരത്ത് വരുന്ന മൗലവി, പാട്ട് പാടുന്ന മൗലവി, അയാൾ എന്റെ സി ഡി എന്ന് കട്ട്, ഇതിനൊക്കെ എതിരെ എന്ന് പറഞ്ഞ ഭാഗം കത്താൻ, എന്നിട്ട് ഇത് ഉസ്താദിനെ കണ്ടാലും ഷെയ്ത്താനാണ്. നിങ്ങൾക്ക് കേൾക്കാൻ കേൾപ്പിച്ചാ, ഇത് ഇവര് കടമാൻ ആരി? നമ്മളെ കോഴിക്കോട്ട് പരിപാടി അറ്റ കൂട്ടർ കടം വാങ്ങി. ആരോട്? സെൽഫിനോട്. സെൽഫിനോട് സെൽഫിന്റെ ആൾക്കാരോട് കടം വാങ്ങിയിട്ട് അവരും കൊണ്ടുവന്ന് വെച്ചിട്ട് തന്നെ. എന്തിന്? പക്ഷെ സെലഫി അതിന്റെ അങ്ങേ തലക്ക് എന്റെ വാക്ക് കൊടുക്കുമ്പോ അങ്ങേ തലക്കുള്ള തള്ളിയിട്ട് എതിരായ ചില ഭാഗങ്ങൾ, എന്താ വിഷയം തീയാത്ത മട്ടത്തിന് ഒരു ഒന്ന് രണ്ട് വാചകങ്ങൾ അയാൾ കട്ടിട്ടില്ല. ഉള്ള പോലെ പറഞ്ഞു, ശരിയായ വിഷയം മനസ്സിലാക്കുന്ന ഭാഗമൊക്കെ കട്ടില്ല, ചെയ്ത് കട്ടില്ല. ഇവരെന്ത് ചെയ്യുന്നു എന്നറിയോ? അതും കട്ട്, അതും കട്ട്. എന്റെ അവിടെ വേറെ ആള് പ്രസംഗം വെച്ചു കൊടുത്തു. ഞാൻ രണ്ടും കേൾപ്പിച്ചാ. ആദ്യം ഞാൻ സെലഫി പറയുന്നൊന്ന് കേൾപ്പിക്കാം. സെലഫി എന്റെ സി ഡി വെച്ചൊന്ന് കേൾപ്പിക്കാം. ഞാനത് പറയാൻ കാരണം സ്വപ്നം തെളിവല്ല, നിങ്ങളും പറഞ്ഞിട്ടില്ലേ എന്നെ ഒരാൾ വിളിച്ച് ചോദിച്ചു ഈ സെലഫിന്റെ സി ഡി കേട്ടതാ. എന്റെ സി ഡി കേൾക്കണം മനുഷ്യന്മാർ. ഈമാൻ കിട്ടി മരിക്കണമെങ്കിൽ സെലഫിന്റെതല്ല കേൾക്കേണ്ടത്, അതിന്റെ മറുപടിയുള്ള എന്റെ സി ഡി ആ കേൾക്കേണ്ടത്. ആ അതൊന്ന് വെച്ചു കൊടുത്ത ആദ്യം സെലഫിന്റെ കളവൊന്ന് വരട്ടെ, എന്റെ ആ മറ്റേ കടക്കാം. പേരോടാകുന്ന ശിഷ്യന്റെ തലയിൽ ഉണ്ടായിരുന്നു. മൂപ്പര് കാന്തപുരത്തിന് ദർശ നടത്തി കൊടുക്കേണ്. എന്താ ദർശ നടത്തിന്? നിങ്ങളെ ഈ സ്വപ്നമൊന്നും വിശ്വസിക്കാൻ പറ്റൂല കേട്ടോ. പേരോട് ശിഷ്യനതാ ഉസ്താദിനെ പഠിപ്പിക്കുന്നു, കേട്ടോളൂ. എന്താ അതിന്റെ വ്യാഖ്യാനം? ഏത് ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും, ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും, ഏത് ഒലിയിന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും, ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇമാമിങ്ങളുടെ കിതാബുകളിലുണ്ട്. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. ഇക്കാര്യം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിൽ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം നവമി റഹിമഹുല്ലാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും അവരെ കിതാബുകളിൽ ഇക്കാര്യം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ എന്റെ സാധാരണക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് വലിയ ഒരു ഭാഗം കട്ടിട്ട് അയാൾ വെച്ചാണ്. പക്ഷെ അതുകൊണ്ട് അവർ നിഷ്പക്ഷമായി കേൾക്കുന്നവർക്ക് ശരിക്കും മനസ്സിലാവും. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇമാമിങ്ങളെ കിതാബുകളിലുണ്ട്. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. ഖുർആനും ഹദീസിനും ഇമാമിയും എതിരെ പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. എന്നാൽ ആദ്യം ഇവർ കടമാങ്ങിയാണ്. എന്നിട്ട് ഇവര് കോഴിക്കോട്ട് ഒരു ക്ലിപ്പ് വെച്ചു. ആ ക്ലിപ്പിന്റെ കഥ ഞാൻ ഇപ്പൊ പറയാൻ പോകാം. അത് വെച്ച് കേൾപ്പിച്ചു. കേൾപ്പിച്ചപ്പോ ഞാൻ എന്ത് ചെയ്തു? ഞാൻ അതിന്റെ പിറ്റേന്ന് പെരുമുഖത്തൊരു പരിപാടി, അവിടുന്ന് ഞാൻ പറഞ്ഞു പല കളവും നടക്കലുണ്ട്, മുജാഹിദീങ്ങൾ മുമ്പേ പള്ളി കക്കല, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബാഫുഖി തങ്ങളടക്കമുള്ള ആൾക്കാരുണ്ടാക്കിയ മുഹീദ്ദീൻ പള്ളി കട്ടി, ഷാദുലി ശൈഖിന്റെ പേരിലുള്ള ഷാദുലി പള്ളി കട്ടി, കുറ്റ്യാടിയിൽ പണ്ട് കാലത്ത് വലിയ സൂഫിയാക്കൾ ഉണ്ടാക്കിയ പള്ളിയെടുത്ത് അങ്ങനെ തുടങ്ങി നമ്മളെ പള്ളി ഒരുപാട് കട്ടിട്ടുണ്ട്. ഏൾക്കു സംശയമില്ലാത്ത വിഷയം, ഇടവണ്ണ പള്ളി ഒക്കെ കട്ടതാ. അങ്ങനെ മുജാഹിദീങ്ങൾ പള്ളി കട്ടിട്ടുണ്ട്. ആ പള്ളി കട്ടവര് ഞാൻ പലപ്പോഴും തമാശക്ക് പറയലുണ്ട്, സംഗതി ശരി തന്നെയാണ്, കട്ട സാധനം തലയിൽ വെച്ചു വരുമെന്ന് ഹദീസിലുണ്ട്. മുജാഹിദീങ്ങളൊക്കെ പള്ളിയും തലയിൽ വെച്ചു ഇരിക്കട്ടെ.